ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ന്യൂസ് പേപ്പർ കൊണ്ട് തന്നെ ബോൾ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ബോളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക് ബോൾസും ചൈനീസ് ബോൾസൊക്കെയാണ് വാങ്ങിക്കുന്നത്. പ്ലാസ്റ്റിക് പ്രകൃതിക്ക് ദോഷം ആവുന്നത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഇന്ന് ന്യൂസ് പേപ്പർ കൊണ്ടിട്ട് ബോൾസ് ഉണ്ടാക്കാം. അതിനെന്തൊക്കെയാണ് വേണ്ടത് ഞങ്ങൾക്ക് നോക്കാം. അതിന് ഞങ്ങൾക്ക് ഒരു ബൗളിൽ വെള്ളം എടുക്കാം, പിന്നെ ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ, പിന്നെ വേണ്ടത് ഫെവിക്കോൾ, എം ആറിൻ്റെ ഫെവിക്കോൾ ഗ്ലിറ്റർ ഒരു പാക്കറ്റ്. ഫെവിക്കോൾ എം ആർ തന്നെ വാങ്ങണം. ഇനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ന്യൂസ് പേപ്പർ നന്നായി ചുരുട്ടി നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ബോൾ പോലെ ചുരുട്ടിയെടുക്കണം. എന്നിട്ട് വെള്ളത്തിൽ നന്നായി മുക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായി കൈകൊണ്ട് പ്രസ് ചെയ്ത് ചുരുട്ടണം. കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്യണം. എത്രത്തോളം നിങ്ങൾക്ക് ശക്തി ഉപയോഗിക്കാൻ പറ്റും അത്രത്തോളം ശക്തി ഉപയോഗിച്ച് പ്രസ് ചെയ്യണം. ഞങ്ങൾക്ക് കൈ കൊണ്ടിട്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. പേപ്പർ ഇപ്പോൾ ബോളിൻ്റെ ഷേപ്പായി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി ഒരു കമ്പി എടുത്തിട്ട് ഒന്ന് ചെറുതായി ഒന്ന് വളച്ചു കൊടുത്തിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കാം. ഇത് ബോളിൽ മുകളിൽ കൊളുത്താനായിട്ട് ഫിറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. നമുക്കിനി ഈ പേപ്പർ ബോളിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇത് നന്നായി അമർത്തി വെച്ച് കൊടുക്കണം. ഒന്നും കൂടി ഈ ബോളൊന്ന് വെള്ളത്തിൽ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായി ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഗ്ലിറ്റർ പൗഡർ ഒരു ബൗളിൽ ഇട്ട് വെക്കണം, ചെറിയൊരു ബൗളിൽ. എന്നിട്ട് ഈ പേപ്പർ ബൗളെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കൈകൊണ്ട് ഷേപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഫെവിക്കോൾ തേച്ചിട്ട് നമുക്ക് ഈ ഗ്ലിറ്ററിലേക്ക് മുക്കിയെടുക്കാം. പക്ഷെ നന്നായി തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കിത് ഈ ബൗളിൽ വെച്ചതിന് ശേഷം കൈ ഒന്ന് നന്നായി കഴുകി ഒന്ന് തുടച്ചെടുക്കാം. പിന്നെ ഈ ബോൾ ഈ ബൗളിലിട്ടിട്ട് ഒന്ന് നന്നായി തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഫെവിക്കോളുള്ള ഭാഗമെല്ലാം ഗ്ലിറ്റർ ഒട്ടിപ്പിടിച്ച് നല്ലൊരു ഗ്ലിറ്റർ ബോളായി മാറിയിട്ടുണ്ട്. ഞങ്ങൾക്കിത് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഡെക്കറേഷനുള്ള ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.